ഞാൻ സച്ചിൻ കെ അരവിന്ദ് തൃശ്ശൂർ ഫോറസ്ട്രി കോളേജിൽ പി എച്ച് ഡി ചെയ്യുന്നു ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം വവ്വാലുകളെക്കുറിച്ചാണ് വവ്വാലുകൾ അപകടകാരികളായ രോഗവാഹകരായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ ഇന്ന് ജീവിക്കുന്നത് രോഗവാഹകർ ആണെങ്കിൽ പോലും അവ നമുക്ക് തരുന്ന ആവാസവ്യവസ്ഥ സേവനങ്ങൾ പരിഗണിക്കുമ്പോൾ വവ്വാലുകൾ മനുഷ്യന് വളരെ ഉപകാരപ്രദമായ ജീവികളാണെന്ന് പറയാൻ കഴിയും ആദ്യമായി നമുക്ക് വവ്വാലുകളെ കുറിച്ചുള്ള പ്രാഥമികമായ വിവരങ്ങളിലേക്ക് കിടക്കാം ഫൈലം കോടേറ്റയിൽ ക്ലാസ് മമേലിയയിൽ ഓഡർ ഷിറോപ്റ്റ്റൻസിൽ ഉൾപ്പെടുന്ന ജീവികളാണ് വവ്വാലുകൾ യഥാർത്ഥ പറക്കൽ ശേഷിയുള്ള ഏക സസ്തനി വിഭാഗമാണ് വവാലുകൾ പോലെ പറക്കുവാൻ കഴിയുന്ന യഥാർത്ഥ പറക്കൽ ശേഷിയുള്ള ഏക സസ്തനി വിഭാഗമാണ് വവ്വാലുകൾ രണ്ടാമത്തെ ഏറ്റവും വൈവിധ്യമുള്ള സസ്തനി വിഭാഗമാണ് വവാലുകൾ അന്റാർട്ടിക്കയും ചില ദ്വീപുകളും ഒഴികെ ലോകത്ത് മറ്റെല്ലായിടത്തും വവാലുകൾ കാണപ്പെടുന്നു രാത്രിയിൽ ഇര തേടുന്നത് വവാലുകളുടെ ഒരു പ്രത്യേകതയാണ് ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം ഉപയോഗിച്ച് പരിസരം നിരീക്ഷിക്കുന്ന എക്കോ ലൊക്കേഷൻ ഭൂരിഭാഗം വവാലുകളുടെയും ഒരു സവിശേഷതയാണ് എല്ലാ വവാലുകളും എക്കോ ലൊക്കേഷൻ ചെയ്യുന്നില്ലെങ്കിലും ഭൂരിഭാഗം വവാലുകളും എക്കോ ലൊക്കേഷൻ ഉപയോഗിച്ചാണ് പരിസരം നിരീക്ഷിക്കുന്നത് പരിണാമത്തിലെ ഒരു പ്രധാന കണ്ണിയാണ് വവാലുകൾ ഏതാണ്ട് അമ്പത്തിരണ്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് വവ്വാലുകളുടെ ഉൽപ്പത്തി ചെവിയുടെയും മൂക്കിൻ്റെയും സവിശേഷമായ ഘടന വവ്വാലുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് തലകീഴായി തൂങ്ങി കിടക്കാൻ സഹായിക്കുന്ന നീണ്ട വിരലുകളുണ്ട് വവ്വാലുകൾക്ക് കാലുകളുടെയും വാലിനെയും ശരീരത്തെയും ബന്ധിപ്പിക്കുന്ന ചർമ്മം പറ്റേജിയം എന്നറിയപ്പെടുന്ന ഈ ചർമ്മം വവ്വാലുകളുടെ ഒരു പ്രത്യേകതയാണ് വവ്വാലുകളുടെ ചിറകുകളുടെ രൂപപ്പെടുന്നതും പറ്റേജിയം എന്നറിയപ്പെടുന്ന ഈ ചർമ്മമാണ് ഭാരം കുറഞ്ഞ എല്ലുകൾ വവ്വാലുകളെ പറക്കുവാൻ സഹായിക്കുന്നു ഇതുകൂടാതെ നിരവധി ആവാസ് ആവാസ വ്യവസ്ഥാ സേവനങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നതിനും വവ്വാലുകൾ വലിയ പങ്ക് വഹിക്കുന്നു അടുത്തതായി നമുക്ക് വവ്വാലുകളുടെ ഭക്ഷണ രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി ഫ്രൂജിവോറസ് വവ്വാലുകൾ അഥവാ ഫലഭോജികളായ വവ്വാലുകൾ പഴങ്ങളും ഇലകളും കഴിക്കുന്ന വവ്വാലുകളാണ് ഫ്രൂജിയോറസ് വിഭാഗത്തിൽപ്പെടുന്നത് ഇൻസെക്റ്റിയോറസ് ബാറ്റ്സ് അഥവാ ഷഡ്പഥ ഭോജികളായ വവ്വാലുകൾ പ്രാണികളെ ഭക്ഷിക്കുന്നവയാണ് ഭക്ഷിക്കുന്നതാണ് കാർണിവോറസ് വവ്വാലുകൾ മാംസഭോജികളാണ് ചെറു സസ്തനികൾ പക്ഷികൾ ഉപയജീവികൾ തുടങ്ങിയവയെ കഴിക്കുന്നതാണ് കാർണിവോറസ് വവാലുകൾ ടിസിവോറസ് വവാലുകൾ എന്നത് മത്സ്യങ്ങളെ കഴിക്കുന്ന വവാലുകളാണ് സാങ്കിയോറസ് വവറ വവാലുകൾ എന്ന് പറയുന്നത് രക്തം കുടിക്കുന്ന വാമ്പയർ വവാലുകളാണ് ഇന്ത്യയിൽ ഇത്തരം വവാലുകൾ ഇല്ല നെക്റ്റാറിവറസ് വവാലുകൾ തേൻ കുടിക്കുന്നവയാണ് പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്ന വവാലുകളാണ് നെക്ടോറിസ് നെക്ടാറിവറസ് വവാലുകൾ വവ്വാലുകളുടെ ആവാസ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വവ്വാലുകൾ പ്രധാനമായും വലിയ മരങ്ങൾ മരപ്പത്തുകൾ ഗുഹകൾ തുരങ്കങ്ങൾ പാറക്കെട്ടുകൾ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങൾ ഖനികൾ പാറകളുടെയും മതിലുകളുടെയും ഇടവുകൾ ഇലകൾക്കിടയിൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് െ റൂസ്റ്റിംഗ് പ്ലേസസ് എന്നാണ് അറിയപ്പെടുന്നത് വാവാസ സ്ഥലങ്ങളെ അതായത് റൂസ്റ്റിംഗ് പ്ലേസസിനെ നമുക്ക് പ്രധാനമായും മൂന്നായിട്ട് തരംതിരിക്കുവാൻ പറയും പറ്റും സ്ഥിരമായി താമസിക്കുന്ന സ്ഥലങ്ങൾ അഥവാ പെർമനൻ്റ് റൂസ്റ്റ് വവാലുകൾ പകൽ സമയം ചെലവഴിക്കുകയും വിശ്രമിക്കുകയും എല്ലാം ചെയ്യുന്നത് സ്ഥിരമായി താമസിക്കുന്ന പെർമനൻ്റ് റൂസ്റ്റുകളിലാണ് ടെമ്പററി റൂസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വവ്വാലുകൾ ഇര തേടുന്നതിനിടയിലുള്ള ഇടവേളകളിൽ വിശ്രമിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് ഇര തേടലുകൾ കഴിയുന്നതോടെ വവ്വാലുകൾ പെർമനൻറ്റ് റൂസ്റ്റിലേക്ക് സ്ഥിരമായി താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വരുന്നു മറ്റൊന്ന് മറ്റേണിറ്റി കോളനിയാണ് അതായത് പ്രത്യുൽപാദനത്തിന് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ചില വവ്വാലുകൾ ദേശാടനം നടത്തി മറ്റു സ്ഥലങ്ങളിൽ പോയി മെറ്റേണിറ്റി കോളനികൾ രൂപീകരിച്ച് പ്രത്യുൽപാദനം നടത്തുന്നു അടുത്തതായി നമുക്ക് വവ്വാലുകളുടെ ഒരു സവിശേഷതയായ എക്കോ ലൊക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം ചില വവ്വാലുകൾ കാഴ്ചശക്തിയെയാണ് ഉപയോഗപ്പെടുത്തുന്നത് പ്രധാനമായും പഴങ്ങൾ കഴിക്കുന്ന വലിയ പവ്വാലുകളാണ് കാഴ്ചശക്തിയെ ഉപയോഗപ്പെടുത്തുന്നത് പ്രകാശം കുറഞ്ഞ സമയങ്ങളിൽ കാഴ്ച ലഭിക്കുന്ന കണ്ണുകളാണ് ഇവയ്ക്കുള്ളത് എന്നാൽ ചില വവ്വാലുകൾ എക്കോ ലൊക്കേഷനും ഉപയോഗിക്കുന്നു ആകെയുള്ള ഒവാലുകളുടെ ഭൂരിഭാഗവും ഷഡ്പഥ ഭജികളായ പവ്വാലുകളാണ് ഷഡ്പഥങ്ങളെ രാത്രി കഴിക്കുവാൻ വേണ്ടി എക്കോ ലൊക്കേഷൻ ഇവയെ സഹായിക്കുന്നതിനാൽ ഭൂരിഭാഗവും വവ്വാലുകൾക്കും എക്കോലൊക്കേഷൻ ശേഷിയുണ്ട് ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിപ്പിച്ച് അതിൻ്റെ പ്രതിഫലനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വവ്വാലുകൾ ചുറ്റുപാട് ചുറ്റുപാടുകൾ മനസ്സിലാക്കുന്നത് ഹൈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങളുടെ റിഫ്ലക്ഷൻ പരിശോധിക്കുന്നു ഈ ഹൈ ഫ്രീക്വൻസിയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുപ്പിക്കുന്നത് വവ്വാലുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ മറ്റു ഇന്ദ്രിയങ്ങളെക്കാൾ താരതമ്യേന അതീവ കൃത്യതയുള്ള ഇന്ദ്രിയമാണ് എക്കോലൊക്കേഷൻ മനുഷ്യൻ്റെ കേൾവിശക്തി സാധാരണയായി ഇരുപത് ഹെർഡ്സ് മുതൽ ഇരുപതിനായിരം ഹെർഡ്സ് അതായത് ഇരുപത് കിലോ ഹെർഡ്സ് വരെ ആകുമ്പോൾ വവ്വാലുകൾക്ക് നൂറ് മുതൽ രണ്ട് ലക്ഷം വരെ ഏതാണ്ട് ഇരുന്നൂറ് കിലോ ഹേർഡ്സ് വരെ ഉള്ള ശബ്ദതരംഗങ്ങൾ കേൾക്കുവാൻ കഴിയും ഈ ശബ്ദതരംഗങ്ങൾ മനുഷ്യന് കേൾക്കണമെങ്കിൽ അതിൻ്റെ ആവൃത്തി കുറച്ച് മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റം വരുത്തിയാൽ മാത്രമേ പറ്റുകയുള്ളൂ എക്വോ ലൊക്കേഷൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് വവാലുകൾ പുറപ്പെടുപ്പിക്കുന്ന ഹൈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദം ഇരയിൽ തട്ടി തിരിച്ചുവന്ന് വവാലുകൾ ഇരയിലേക്കുള്ള ദൂരവും അതിൻ്റെ സ്ഥാനവും നിർണ്ണയിക്കുന്നു അടുത്ത ഈ വവാലുകളെ നമ്മൾക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സഹായിക്കുന്നത് എന്ന് നോക്കാം വവാലുകളെ തിരിച്ചറിയാൻ പ്രധാനമായും അതിൻ്റെ മോർഫോളജി അനാറ്റമി എക്കോലൊക്കേഷൻ കോൾ മോളിക്കുലർ സങ്കേതങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കുവാൻ കഴിയും മോർഫോളജി എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഭവാലിൻ്റെ രൂപ സവിശേഷത പ്രധാനമായും മുഖം വാല് ചെവി രോമത്തിൻ്റെ കളർ ആകൃതി തുടങ്ങിയവയാണ് ഇത് പ്രധാനമായും നമ്മൾ നോക്കുന്നത് ഇത്തരം ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അളവുകളെടുത്താണ് അതായത് വവ്വാലിൻ്റെ ഫോറാം ലെങ്ത് ഹാൻഡ് ഫൂട്ട് ലെങ്ത് ഇയർ ലെങ്ത് ടെയിൽ ലെങ്ത് ഹെഡ് ടു ബോഡി ലെങ്ത് തുടങ്ങിയ മെഷർമെൻ്റുകളെടുത്ത് ആ മെഷർമെൻറ്റ് ഓൾറെഡി നമ്മൾ തയ്യാറാക്കിയ ഒരു റെഫറൻസ് മെഷർമെൻറ്റുമായി കമ്പയർ ചെയ്താണ് നമ്മൾ ഏത് വാലാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് ഭൂരിഭാഗം വവാലുകളെയും നമുക്ക് ഫാമിലി ലെവൽ വരെ കുടുംബം ലെവൽ വരെ നമുക്ക് മോർഫേഷ്യൽ പാറ്റേൺസ് ഉപയോഗിച്ചും മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഉപയോഗിച്ചും കണ്ടെത്തുവാൻ കഴിയും എന്നാൽ സ്പീഷ്യസ് ലെവലിലേക്ക് പോകുമ്പോൾ മോർഫോളജിക്കൽ മെഷർമെൻറ്റ്സ് നമ്മളെ സഹായിക്കും എന്നാൽ മോർഫോളജിക്കൽ മെഷർമെൻസും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ അനാറ്റമിക്കൽ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായും പവാലുകളുടെ സ്കള് എടുത്തതിന് ശേഷം സ്കള്ളിൻ്റെ പലതരത്തിലുള്ള അളവുകൾ എടുക്കുന്നു ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പവാലുകളുടെ സ്കള്ളിൻ്റെ അളവുകൾ എടുത്തിട്ടുള്ളതാണ് മറ്റൊന്ന് വവ്വാലുകളുടെ പ്രത്യുൽപാദന അവയവങ്ങൾക്കുള്ളിൽ ബാക്കുലം എന്ന് പറയുന്ന പെനിസ് ബോൺ എന്നറിയപ്പെടുന്ന ഒരു ബോണുണ്ട് ഈ ബോണിൻ്റെ ഷേപ്പും മെഷർമെൻസും വവ്വാലുകളുടെ കൂടുതൽ കൃത്യതയോടെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നു ഒരേ സ്പെഷ്യൽ സ്പീഷീസിൽപ്പെട്ട വവ്വാലുകൾക്ക് മെഷർമെൻ്റ് വളരെയധികം സാമ്യതയുള്ളതായിരിക്കും അടുത്തതാണ് എക്കോ ലൊക്കേഷൻ കോൾ ഓരോ സ്പീഷീസ് വവ്വാലുകളുടെയും എക്കോ ലൊക്കേഷൻ ശബ്ദങ്ങൾ അതിൻ്റെ സിഗ്നേച്ചർ പോലെയാണ് ഓരോ സ്പീഷീസ് വവ്വാലുകൾക്കും വ്യത്യസ്തമായ ഫ്രീക്വൻസിയും പാറ്റേണും ഉണ്ട് ഈ ഫ്രീക്വൻസിയും പാറ്റേണും ഉപയോഗിച്ച് നമ്മൾക്ക് ശബ്ദം മാത്രം എടുത്ത് അത് ഏത് സ്പീഷീസിൻ്റെതാണെന്ന് താരതമ്യം ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയും മറ്റൊരു മെത്തേഡ് വോലുകളിൽ നിന്ന് ഡി എൻ എ എടുത്ത് റെഫറൻസ് ഡി എൻ എയുമായി കമ്പയർ ചെയ്ത് അത് ഏത് സ്പീഷീസാണെന്ന് തിരിച്ചറിയുന്ന മോളിക്കുലർ മെത്തേഡ് അടുത്തതായി നമുക്ക് വൊവ്വാലുകളുടെ വർഗീകരണത്തിലേക്ക് കിടക്കാം വവ്വാലുകളെ പ്രധാനമായും രണ്ട് സബ് ഓർഡറുകളായി തിരിച്ചിരിക്കുന്നു ഫലഭോജികളായ മെഗാ കെയറോപ്റ്ററ പ്രധാനമായും പ്രാണിഭോജികളായ മൈക്രോ കെയറോപ്റ്ററ മെഗാ കയറോപ്റ്ററയിൽ ഒരൊറ്റ കുടുംബം മാത്രമേ ഉള്ളൂ ടിറോപൊടിഡ എന്നറിയപ്പെടുന്ന ഫാമിലി മാത്രമേ ഉള്ളൂ എന്നാൽ മൈക്രോ കയറപ്ടറയിൽ പതിനേഴ് ഫാമിലികളുണ്ട് ഇതിൽ ഏഴ് ഫാമിലികൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു മെഗാ കയറപ്റ്ററയിലെ ഒരേ ഒരു ഫാമിലിയും ഇന്ത്യയിൽ കാണപ്പെടുന്നു ഇങ്ങനെ ആകെ എട്ട് ഫാമിലികളാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത് അതിൽ ടിറോപ്പോഡിഡ് റൈനോപ്പമാറ്റിഡേ മെഗാഡെർമാറ്റിഡി റൈനോലോഫിഡെ ഹിപ്പോസിഡറിഡേ എംബലോന്യൂറിഡെ മൊളോസിഡെ ബെസ്പെട്ടിലോണിഡേ എന്നീ കുടുംബങ്ങളാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത് കേരളത്തിൽ ആകെ മുപ്പത്തി മൂന്ന് സ്പീഷീസ് വവാലുകളാണ് കാണപ്പെടുന്നത് ഇതിൽ അഞ്ച് സ്പീഷീസ് ഫ്രൂട്ട് ബാറ്റ്സ് അഥവാ ടീറോപോഡിറ്റ്സ് മൂന്ന് സ്പീഷീസ് ഷീടെയിൽ ബാറ്റ് എംബല്യോനൂറി ഒരു സ്പീഷീസ് മൗസ് ടെയിൽ ബാറ്റ്സ് റൈനോപ്പ രണ്ട് സ്പീഷീസ് ഫാൾസർ ബാബാറ്റ്സ് ബംബർ ബാറ്റ്സ് മെഗാഡർ അഞ്ച് സ്പീഷീസ് ലീഫ്നോസ് ബാറ്റ് ഹിപ്പോസിഡറി നാല് സ്പീഷീസ് ഹോസ് ഹോസ്ഷു ബാറ്റ്സ് റൈനലോഫിയുടെ പന്ത്രണ്ട് സ്പീഷീസ് ഓഫ് ഈവനിങ് ബാറ്റ്സ് ദറ്റ്സ് വെസ് പെർട്ടിയോണിഡേ ഒരു സ്പീഷീസ് മൊളോസിഡയിൽ വരുന്ന ഫ്രീ ടെയിൽ ബാറ്റ് ഇത്രയും വവ്വാലുകളാണ് നമുക്ക് കേരളത്തിൽ കാണപ്പെടുന്നത് ഇതിൽ മെഗാ കെയറോപ്റ്ററയിലെ ഏക ഫാമിലിയായ ഫ്രൂട്ട് ബാച്ച്സിലേക്ക് നമുക്ക് കിടക്കാം ടിറോപോഡിഡേ എന്നാണ് ഈ കുടുംബത്തിൻ്റെ പേര് പ്രധാനമായും വലിയ മരങ്ങളിലാണ് പഴന്തിനി ഒവ്വാലുകൾ കാണപ്പെടുന്നത് ഇവയുടെ വലിപ്പം ഇടത്തരം മുതൽ വളരെ വലിയ വവാലുകൾ വരെയാണ് നീളമുള്ള മുഖം ലഘുവായ മൂക്കും ചെവിയും എന്നിവ ഇവയുടെ പ്രത്യേകതയാണ് പഴന്തീനി വവാലുകൾ ആയതിനാൽ പ്രധാനമായും പഴങ്ങൾ ഇലകൾ തുടങ്ങിയവയാണ് ഇവ ഭക്ഷിക്കുന്നത് കൂട്ടമായി കോളനിയായി ജീവിക്കുന്നവയാണ് ഇതിൻ്റെ സ്വഭാവം പ്രധാനമായും ഇവയെ ബാധിക്കുന്ന രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് പഴന്തിനിപലുകൾ വലുതായതിനാൽ ഇറച്ചിക്ക് വേണ്ടി വൻതോതിൽ വേട്ടയാടപ്പെടുന്നു മറ്റൊന്ന് ആവാസവ്യവസ്ഥ നഷ്ടമാണ് ഇതിൻ്റെ ആവാസവ്യവസ്ഥ നശിപ്പിക്കുന്നത് മൂലമുള്ള ആവാസവ്യവസ്ഥ നഷ്ടവും ഇത്തരം വലകൾ അപകടകാരികളാണെന്ന് ധരിച്ച് മനുഷ്യർ ഇതിനെ ആവാസവ്യവസ്ഥയിൽ നിന്ന് പുറന്തള്ളുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആവാസവ്യവസ്ഥ നഷ്ടവും ഇവ നേരിടുന്ന വലിയ പ്രശ്നങ്ങളാണ് സൈനസ് ബ്രാക്യോട്ടിസ് സൈനട്രസ് ഫിങ്സ് പ്ലിയെ ക്യുറോപസ് ജൈജാൻഡസ് റോസറ്റസ് ലഷ്ണോട്ടി എന്നിവയാണ് പഴംതിനിവാലകളിൽ ഉൾപ്പെടുന്ന കേരളത്തിൽ കാണുന്ന അഞ്ച് സ്പീഷീസുകൾ അടുത്ത ഫാമിലിയിലേക്ക് കടകണം അഥവാ ഉറവാലൻ വവ്വാലുകൾ എന്നറിയപ്പെടുന്ന എംബെല്ലൂറിറ്റ്സ് വവ്വാലുകൾ പ്രധാനമായും ഷഡ്പദങ്ങളെ ഭക്ഷിക്കുന്നവയാണ് മെഗാ ക്യാരപ്റ്ററിയിൽ വരുന്ന ടിറോപ്പോയിറ്റ് പഴം തീനി വവാലുകൾ കഴിഞ്ഞാൽ മൈക്രോ കാരപ്റ്ററിൽ ആണ് എംബെല്ലൂറിഡ് വരുന്നത് മൈക്രോ കാരപ്ടറിയുടെ പ്രധാന സവിശേഷതയാണ് ഷഡ്പദങ്ങളെ ഭക്ഷിക്കുന്നത് നൂറു മുതൽ ആയിരം വരെ എണ്ണമുള്ള കോളനികളായിട്ടാണ് ഉറവാലൻ വവ്വാലുകൾ ജീവിക്കുന്നത് വലിപ്പം കുറഞ്ഞ വവ്വാലുകളാണ് ഉറവാലൻ വവ്വാലുകൾ ഒരറ്റം സ്വതന്ത്രവും മറ്റേ അറ്റം തുടകളിലെ ചർമ്മവുമായി ബന്ധപ്പെട്ടുള്ള വാൽ ആണ് ഉറവാലൻ വവ്വാലുകളുടെ ഒരു പ്രത്യേകത രൂക്ഷഗന്ധം ചതുരാകൃതിയുള്ള മുഖം ലളിതമായ ചെവികൾ എന്നിവ ഇത്തരം വവ്വാലുകളുടെ പ്രത്യേകതയാണ് ഭിത്തിയിൽ ചേർന്നിരിക്കാനും നടക്കുവാനും കഴിയുന്നത് ഈ വവ്വാലുകളുടെ ഒരു സവിശേഷതയാണ് ഗുഹകളിലും പാറക്കെട്ടുകളിലും താമസിക്കുന്ന വവ്വാലുകൾക്ക് ഭിത്തിയിലും ചേർന്നിരിക്കാനും നടക്കാനും കഴിയുന്നത് അവയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്നു ഇതിൽ മൂന്ന് സ്പീഷീസാണ് കേരളത്തിൽ കാണപ്പെടുന്നത് സാക്കോലൈമസ് സാക്കോലൈമസ് ടഫസോസ് മെൽനപ്പൊകൻ ടഫസോസ് ലോങ്ങിമനസ് ഈ മൂന്ന് സ്പീഷീസുകളാണ് നമുക്ക് കേരളത്തിൽ കാണപ്പെടുന്നത് അടുത്തതായി എലിവാലൻ വവ്വാലുകൾ മോസ്റ്റീൽ ബാറ്റ്സ് എന്നറിയപ്പെടുന്ന ഈ വവ്വാലുകൾ റൈനോപ്പമാറ്റിയുടെ കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത് ഷഡ്പഥ ഭോജികളായ ഈ വവ്വാലുകൾ കൂട്ടമായിട്ടാണ് കാണപ്പെടുന്നത് ഗുഹകളിലും മരങ്ങളിലും താമസിക്കുന്ന ഇവയ്ക്ക് സ്വതന്ത്രമായ നീണ്ടുവണ്ണം കുറഞ്ഞ വാലുണ്ട് അതുകൊണ്ടാണ് ഇവ എലിവലൻ വവ്വാലുകൾ അല്ലെങ്കിൽ മൗസ് ടെയിൽ ബാറ്റ്സ് എന്നറിയപ്പെടുന്നത് റൈനപൊമാഡ്വിക്കി എന്ന ഒരു സ്പീഷീസാണ് നമുക്ക് കേരളത്തിൽ കാണപ്പെടുന്നത് അടുത്ത കുടുംബമാണ് ഹോസ്ഷു ബാറ്റ്സ് അഥവാ കുതിരലാടൻ വവാലുകൾ ഇവയുടെ മുഖത്തെ സങ്കീർണമായ നാസികയിതൽ കുതിരലാടത്തിൻ്റെ ആകൃതിയിൽ ഉള്ളതിനാലാണ് ഇവയെ കുതിരലാഡൻ വവ്വാലുകൾ എന്ന് പറയ പറയപ്പെടുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വിവിധ സ്പീഷീസുകൾ ഈ കുടുംബത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു പ്രധാനമായും ഇവ ഷഡ്പഥങ്ങളെ ഭക്ഷിക്കുകയും ഒറ്റയായും കോളനിയെയും ജീവനയും ചെയ്യുന്നു മരപ്പത്തുകൾ ഗുഹകൾ കെട്ടിടങ്ങൾ തുടങ്ങിയവയിലാണ് ഇവ ജീവിക്കുന്നത് ഇറച്ചിക്ക് വേണ്ടി വേട്ടയാടപ്പെടുന്നതിനാൽ ഇവയുടെ എണ്ണം കുറഞ്ഞു വരുന്ന അവസ്ഥാവിശേഷവുമുണ്ട് അടുത്ത ഫാമിലിയാണ് ഹിപ്പോസിഡറി ഇതിൽ ഉൾപ്പെടുന്ന വവ്വാലുകൾ ലീഫ് നോസ് ബാറ്റ്സ് അല്ലെങ്കിൽ ഇലമൂക്കൻ വവ്വാലുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഇലമൂക്കൻ വവ്വാലുകൾ എന്നറിയപ്പെടാൻ കാരണവും ഇവയുടെ നാസി നാസിലുകൾ അഥവാ നോസ് ലീഫാണ് ഷഡ്പഥങ്ങളെ ഭക്ഷിക്കുന്ന ഇവ ഒറ്റയായും കോളനിയായും മരങ്ങളിലും മരപ്പൊത്തുകളിലും ഗുഹകളിലും താമസിക്കുന്നു വളരെ ചെറിയ ആയ ഇവ ഇവയും ഇറച്ചി ആവശ്യത്തിന് വേണ്ടി വേട്ടയാടപ്പെടുന്നു ഒന്നിനുള്ളിലായി ഒന്നായി അടുക്കിച്ചിരി വെച്ചിരിക്കുന്ന മൂന്ന് നിരകളുള്ള സങ്കീർണമായ നാസിതലുകൾ അതായത് കോംപ്ലക്സ് നോസ്ലീഫ് ഇവയ്ക്കുണ്ട് കേരളത്തിൽ അഞ്ച് സ്പീഷിസ് ഇലമൂക്കൻ വവാലുകളാണ് കാണപ്പെടുന്നത് ഹിപ്പോസിഡസ് ഈറ്റർ ഹിപ്പോസിഡസ് ഫൾവസ് ഹിപ്പോസിഡസ് പിയോറിസ് ഹിപ്പോസിഡസ് പൊമോണ ഹിപ്പോസിഡസ് ഗലറിറ്റസ് എന്നിവയാണ് കേരളത്തിൽ കാണപ്പെടുന്ന ഇലമൂക്കൻ വവ്വാലുകൾ അടുത്ത ഗ്രൂപ്പാണ് ഫാൾസ് വാംബേഴ്സ് അഥവാ നരിച്ചീറുകൾ മെഗാഡർമിറ്റിയുടെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന രണ്ട് സ്പീഷീസുകൾ ഫാൾസ്വാംബേഴ്സ് ആണ് നമുക്ക് കേരളത്തിൽ കാണപ്പെടുന്നത് മാംസഗോശികളും ഷഡ്പദോജികളാണ് ഇവ ഇവയിൽ ഒരു സ്പീഷീസ് മാംസഭോജിയും ഒരു സ്പീഷീസ് ഷഡ്പഥ ഭോജിയുമാണ് ഷഡ്പദങ്ങൾ കൂടാതെ ചെറു സസ്തനികൾ ഉരകങ്ങൾ പക്ഷികൾ തുടങ്ങിയവയാണ് ഈ ഉപാലുകൾ കഴിക്കുന്നത് ചെറിയ കൂട്ടമായി മരങ്ങളിലും മരപ്പത്തുകളിലും ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളിലും ഇവ കാണപ്പെടുന്നു ദീർഘവ്രതാകൃതിയിൽ ഉള്ള ചെവികളും ഉൾച്ചെവികളും ഇവയ്ക്കുണ്ട് ലളിതമായ നാസിക ഇതളുകളാണ് ലിഫ് നോസാണ് നമുക്ക് മെഗാഡർമെറ്റിടയിൽ കാണുന്നത് നാസിക ഇതളുകളുടെ വ്യത്യാസത്തിൽ രണ്ട് സ്പീഷികളായി തരംതിരിക്കുന്നു അതിൽ ഒന്നാമത്തേത് മെഗാഡെർമ ലെയറ ഇതാണ് മാംസപോജികയായ മെഗാഡെർമ രണ്ടാമത്തേത് മെഗാഡെർമ സ്പാസ്മ പ്രധാനമായും ഷഡ്പഥങ്ങളെയാണ് ഇവ കഴിക്കുന്നത് അടുത്ത കുടുംബത്തിലേക്ക് കിടക്കാം ഫ്രീ ടൈൽ ബാറ്റ് വവാലുകൾ ഉൾപ്പെടുന്നത് മൊളോസിഡ ഫാമിലിയിലാണ് ഷഡ്പഥ ഭോജികളായ ഇവ ചെറിയ കൂട്ടമായിട്ടാണ് കാണപ്പെടുന്നത് മരങ്ങളിലും ഗുഹകളിലുമാണ് ഇവ താമസിക്കുന്നത് തലയ്ക്ക് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന വലിയ ചെവികളാണ് ഇവയുടെ ഒരു പ്രധാന പ്രത്യേകത കൂടാതെ നാസാരന്ധ്രങ്ങൾക്ക് താഴെ രോമങ്ങളുണ്ട് ഗുലാർ സാക്സ് എന്നിവ ഇവയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സവിശേഷതകളാണ് കേരളത്തിൽ ടെഡറിഡ ഈജിപ്റ്റിക്ക എന്ന ഒരു ആണ് ഫ്രീ ടെയിൽ ബാച്ച് ഉള്ളത് അടുത്ത ഫാമിലിയാണ് വെസ്പിറ്റിലിയോണയുടെ അഥവാ ഈവനിങ് ബാറ്റ്സ് ഈ കുടുംബത്തിലെ സ്പീഷീസുകളെ നമുക്ക് വിവിധ സബ് ഗ്രൂപ്പുകളായി തിരിക്കുവാൻ കഴിയും പ്രധാനമായും പെയിന്റഡ് ബാറ്റ്സ് മൗസ് ഇയർഡ് ബാറ്റ്സ് യെല്ലോ ഹൗസ് ബാറ്റ്സ് ബാമ്പു ബാറ്റ്സ് ട്യൂബ്നോസ് ബാറ്റ്സ് പിപ്പ് സ്റ്റില്ലെ എന്നിവയാണ് ഇവയിലുള്ളത് ഇതിൽ പെയിന്റഡ് ബാറ്റ്സ് വളരെ ആകർഷകമായ രീതിയിൽ നിറമുള്ള ഓറഞ്ച് നിറത്തിലുള്ള ഒരു വവ്വാലാണ് ഏകാന്തമായി കാണപ്പെടുന്ന ഇവ ഷഡ്പഥങ്ങളെയാണ് ഭക്ഷിക്കുന്നത് ചെറിയ ഇലകൾക്കിടയിലും പ്രധാനമായും വാഴകളുടെയൊക്കെ ഇല ഇലകളുടെ ഇടയിലും ഒക്കെയാണ് വർണ്ണ വവ്വാലുകളെ പെയിൻറ്റഡ് ബാറ്റ്സിനെ കാണപ്പെടുന്നത് കെരുവള പിക്റ്റ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം അടുത്തത് മൗസ് ഇയഡ് ബാറ്റ്സ് അതായത് ചെവിയൻ വവ്വാൽ ഷഡ്പഥ ഭോജികളായ ഇവയ്ക്ക് നീളമുള്ള വീതി കുറഞ്ഞ ചെവിയാണ് വാൽ മുഴുവനായും ചർമ്മം കൊണ്ട് പറ്റേജിയം കൊണ്ട് പൊതിഞ്ഞിരിക്കും ചെറിയ കൂട്ടമായിട്ടാണ് ഇവ കാണപ്പെടുന്നത് അടുത്തത് യെല്ലോ ഹൗസ് ബാറ്റ്സ് അഥവാ മഞ്ഞ വവാലുകൾ ഷഡ്പഥ മഞ്ഞ മഞ്ഞകർന്ന നിറത്തിലുള്ള രോമങ്ങൾ ഉള്ളവയാണ് അതിനാലാണ് ഇവ യെല്ലോ ഹൗസ് ബാറ്റ്സ് മഞ്ഞ വവാലുകൾ എന്ന് വിളിക്കുന്നത് തടിച്ച രോമമില്ലാത്ത മുഖം ഇവയുടെ ഒരു സവിശേഷതയാണ് അടുത്താണ് ബാംബു ബാറ്റ്സ് മുളയുടെ ഉള്ളിൽ കഴിയുന്നത് കൊണ്ടാണ് ഇവയെ ബാംബൂ ബാറ്റ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ വവാലുകളാണ് ഇവ ഷഡ്പദൂജികളാണ് വീതിയുള്ള പരന്ന തല തടിച്ച തള്ളവിരലും കാൽപാദങ്ങളും ഇവയുടെ സവിശേഷതയാണ് ഈ തടിച്ച തള്ളവിരലും കാൽപാദങ്ങളുമാണ് പ്രധാനമായും ഇവയ്ക്ക് മുളയുടെ ഉള്ളിലേക്ക് എളുപ്പത്തിൽ കയറുവാൻ സഹായിക്കുന്നത് അടുത്തത് ട്യൂബ് നോസ്ഡ് ബാറ്റ്സ് അഥവാ കുപ്പിമൂക്കൻ വവാലുകൾ പേരുപോലെ തന്നെയാണ് കുഴൽ രൂപത്തിലുള്ള മുഖത്തു നിന്ന് തള്ളി നിൽക്കുന്ന മൂക്ക് ഉള്ളതുകൊണ്ടാണ് ഇവന് കുപ്പിമൂക്കൻ വവ്വാലുകൾ എന്ന് പറയുന്നത് ചെറിയ കൂട്ടങ്ങളായി മരങ്ങളിൽ താമസിക്കുന്നവ ഷഡ്പഥ ഭോജികളാണ് അടുത്തായി പിപ്പിസ്റ്റില്ലുകൾ വളരെ ചെറിയ വവ്വാലുകളാണ് പിപ്പിസ്റ്റില്ലുകൾ ഷഡ്പഥ ഭോജികളായ ഇവർ വളരെ ചെറിയ മുഖവും ചെവികളും ഉള്ളവയാണ് ഭിത്തികളിലെയും പാറകളിലെയും ക്രൈവിസസ് അതായത് ചെറിയ വിടവുകളിൽ ആണ് ഇവ വസിക്കുന്നത് അടുത്തതായി നമുക്ക് വവ്വാലുകളുടെ ആവാസവ്യവസ്ഥാ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വവാലുകൾ അനവധി ആവാസവ്യവസ്ഥാ സേവനങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജൈവ കീട നിയന്ത്രണം ലോകത്തിലെ മൊത്തം വിളകളുടെ വലിയൊരു പങ്ക് സസ്യഭോജികളായ വവാലുകൾ സോറി കീടങ്ങൾ പ്രധാനമായും ഇൻസെക്സ് ഷഡ്പഥങ്ങൾ നശിപ്പി നശിപ്പിക്കുന്നു ഷഡ്പദങ്ങളെ വലിയ അളവിൽ ഭക്ഷണമാക്കുന്നതിലൂടെ കീടനിയന്ത്രണത്തിൽ വവ്വാലുകൾ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഭൂരിഭാഗം വവ്വാലുകൾ ഷഡ്പഥ ഭോജികളായതിനാലും വവ്വാലുകൾക്ക് ഷഡ്പദങ്ങളെ ഭക്ഷിക്കാനുള്ള പ്രത്യേക എക്കോലൊക്കേഷൻ ഉള്ളതിനാലും ഇവ വലിയ തോതിലാണ് ഷഡ്പദങ്ങളെ ഭക്ഷിച്ച് കീടനിയന്ത്രണത്തിൽ നമ്മളെ സഹായിക്കുന്നത് മാത്രവുമല്ല കീടനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന കീടനാശിനികളുടെ അളവ് കുറയ്ക്കുന്നതിലൂടെ പരോക്ഷമായി സാമ്പത്തിക ലാഭവും കൂടാതെ കീടനാശിനികൾ മൂലമുള്ള പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ആമാസവസ്ഥി വരുന്ന പലതരത്തിലുള്ള നഷ്ടങ്ങളും മിത്ര കീടങ്ങളുടെ ശോഷണവും ജൈവവൈദ്യ ശോഷണവും തടയുവാനും വവ്വാലുകളുടെ ഷഡ്പഥ ഭോജിയായ സ്വഭാവം നമ്മളെ സഹായിക്കുന്നു ലോകത്തിലെ ആകെ വവ്വാലുകളുടെ എഴുപത്തിരണ്ട് ശതമാനം സ്പീഷീസുകളും ഷഡ്പദങ്ങളെയാണ് ഭക്ഷിക്കുന്നത് പതിനേഴ് ശതമാനം സ്പീഷ്യസുകൾ ഫ്രൂജിവോറസ് ഫലഭോജികളാകുമ്പോൾ പതിനൊന്ന് ശതമാനം ജീവാലുകൾ കാർണിവോറസ് അല്ലെങ്കിൽ രക്തം കുടിക്കുന്നവ എന്നിവയൊക്കെയാണ് അടുത്ത നമുക്ക് വവ്വാലുകളുടെ ഇര പിടിക്കുന്ന രീതികൾ അതായത് ഫ്രാജിംഗ് മോഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും നാല് മോഡ്സ് ആണ് വവ്വാലുകൾക്കുള്ളത് ഇവ ഏരിയൽ ഹോക്കിംഗ് ട്രോളിംഗ് ഗ്ലീനിങ് പേർ ഷണ്ടിങ് എന്നിവയാണ് ഏരിയൽ ഹോക്കിംഗ് എന്നിവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരയെ വായുവിൽ പറന്ന് പിടിക്കുന്ന രീതിയാണ് പൊതുവെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവുകയും ഏരിയൽ ഹോക്കിംഗ് ആയിരിക്കും വെളിച്ചമുള്ള സമയത്ത് പ്രാണികൾ പറക്കുമ്പോൾ വവ്വാലുകൾ വന്ന് പ്രാണികളെ പിടിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അടുത്തതാണ് ട്രോളിങ് ഇരയെ വെള്ളത്തിൽ നിന്ന് പിടിക്കുന്ന രീതിയാണ് ട്രോളിങ് വവ്വാലുകൾ പ്രധാനമായും വെള്ളത്തിലുള്ള മീനുകളെ ലൊക്കേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലും എളുപ്പത്തിൽ എക്കോ ലൊക്കേഷൻ ഉപയോഗിച്ച് മീനുകൾ ഉപരിതലത്തിൽ വരുമ്പോഴുണ്ടാകുന്ന ഓളങ്ങളുടെ വൃത്താകൃതിയിലുള്ള ഓളങ്ങളുടെ കേന്ദ്രം സെൻട്രൽ അസ്യൂം ചെയ്യുന്നു എക്കോലൊക്കേഷനിലൂടെ ഈ സെൻ്റർ മനസ്സിലാക്കുകയും ആ സെൻറ്ററിലേക്ക് പറന്ന് അവിടെ നിന്ന് മീനിനെ പിടിക്കുകയും ചെയ്യുന്ന രീതിയാണ് ട്രോളിങ് എന്നതുകൊണ്ട് പറയുന്നത് ഗ്ലീനിങ് എന്നതിൽ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും സർഫസ് ഗ്ലീനിങ് ആണ് പ്രതലങ്ങളിൽ നിന്ന് ഇരയെ പിടിക്കുന്ന രീതിയാണ് സർഫസ് ഗ്ലീനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർ ഷണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാത്തിരുന്ന് അടുത്തെത്തുന്ന ഇരകളെ പിടിക്കുന്ന രീതിയാണ് ഗുഹകളുടെ മുഖങ്ങളിലും മറ്റും തൂങ്ങി നിൽക്കുന്ന ഇത്തരം വവാലുകൾ അതുവഴി പോകുന്ന ഷഡ്പദങ്ങളെ ഭക്ഷിക്കുന്നു വവാലുകളുടെ എണ്ണവും വൈവിധ്യവും ഷഡ്പഥങ്ങളുടെ ലഭ്യതയുമായി എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ഷഡ്പദങ്ങളുടെ അളവ് കൂടുന്നതിനനുസരിച്ച് വവാലുകളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു രാത്രിയിലുടനീളം ഇരതേടിക്കൊണ്ടിരിക്കുന്ന വവ്വാലുകൾ കുട്ടികളെ പരിപാലിക്കുന്നതിനായി വാസസ്ഥലത്തേക്ക് തിരിച്ചെത്തുകയും ഷഡ്പഥങ്ങൾ കുറവുള്ള സമയത്ത് ഇവ വിശ്രമിക്കുകയും ചെയ്യുന്നു ചില വവ്വാലുകൾ പ്രത്യേകതരം ഇരകളെ മാത്രം കഴിക്കും സെലക്റ്റീവായിട്ടാണ് അത്തരം വവ്വാലുകൾ ഫീഡ് ചെയ്യുന്നത് എന്നാൽ ചില സ്പീഷീസുകൾ പലതരത്തിലുള്ള ഇരകളെ കഴിക്കുകയും ജനറലിസ്റ്റായിട്ട് എല്ലാ തരത്തിലുള്ളയും ഷഡ്പഥങ്ങളെയും കഴിക്കുകയും അവയിൽ ലഭ്യതക്കനുസരിച്ച് അനുയോജ്യമായവയെ ഓപ്പർച്യൂണിസ്റ്റിക്കായിട്ട് കഴിക്കുകയും ചെയ്യുന്നു വവ്വാലുകൾ ഷഡ്പഥങ്ങളെ കഴിക്കുന്നതിൻ്റെ അളവ് പ്രധാനമായിട്ടും സ്പീഷിസ് ഏത് വവ്വാലാണ് കാലം സീസൺ പ്രത്യുൽപാദനാവസ്ഥ റിപ്പോഡറ്റീവ് സ്റ്റേജ് എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു പ്രധാനമായും ഹൈബർനേറ്റ് ചെയ്യുന്ന ചിതനെതിരെയുള്ള വവ്വാലുകൾ അക്കാലങ്ങളിൽ തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുകയും എന്നാൽ മുലയൂട്ടുന്ന കൂട്ടുന്ന വവ്വാലുകൾ വളരെയധികം എനർജി ആവശ്യമുള്ളത് കൊണ്ട് കൂടുതൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു അതായത് ശരീരഭാരത്തിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ ആയിരം ശതമാനം വരെ ഇരകളെ കഴിക്കുന്ന വവാലുകൾ ശൈത്യനിദ്രയിൽ ഇര തേടാതിരിക്കുകയും പ്രത്യുത്പാദന സമയത്ത് ശരീരഭാരത്തേക്കാൾ അധികം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു വിറ്റേക്കർ എന്ന ശാസ്ത്രജ്ഞൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നടത്തിയ ഒരു പഠനത്തിൽ ബിഗ് ബ്രൗൺ വവ്വാലുകളുടെ അതായത് എപ്റ്റസ്കസ് ഫസ്കസ് എന്ന വവ്വാലുകൾ നൂറ്റി അമ്പത് എണ്ണമുള്ള ഒരു കോളനി ഒരു വർഷം കൊണ്ട് ആറ് ലക്ഷം കുക്കുംബർ ബീറ്റിൽസ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം സ്റ്റിംഗ് ബക്സ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം ജൂൺ ബീറ്റിൽസ് ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരം ലീഫ് ഹോപ്പേഴ്സ് എന്നിവയെ കഴിക്കുന്നതായി കണ്ടെത്തി കൂടാതെ ഇതിൽ നിന്നും ഇത്രമാത്രം കുക്കുംബർ ബീറ്റിൽസ് പ്രത്യുൽപാദനം നടത്തി ഉണ്ടാകാവുന്ന ലാറുകളുടെ എണ്ണം മൂന്ന് കോടി മുപ്പത് ആണെന്ന് അനുമാനിക്കുകയും ചെയ്തു ഇത് കീടനിയന്ത്രണത്തിൽ വവാലുകളുടെ പങ്ക് എത്രയാണെന്ന് വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പഠനങ്ങളുടെ റിസൾട്ട് കൂടി നമുക്ക് നോക്കാം കാരണം അത് നമ്മളെ വവാലുകളുടെ ആവശ്യവ്യസ്ഥ സേവനങ്ങൾ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കും രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയിൽ നടത്തിയ ഒരു പഠനത്തിൽ ബ്ലാക്ക് ബിയർഡ് ടോം ബാറ്റ് പതിനൊന്ന് ഓർഡറുകളിൽ പെടുന്ന ഷഡ്പഥങ്ങളെ ഭക്ഷിക്കുന്നതായി കണ്ടെത്തി ഇതിൽ ഭൂരിഭാഗവും ഷഡ്പദ കീടങ്ങൾ ഏറ്റവും അധികം ഉൾപ്പെടുന്ന കീടങ്ങൾ ഏറ്റവും അധികം ഉൾപ്പെടുന്ന കോളിപ്റ്ററ ലെപ്റ്റിഡോപ്റ്ററ ഡിപ്റ്ററ എന്നീ ഓർഡറുകളായിരുന്നു കോളിപ്റ്ററ എന്ന് ഉദ്ദേശിക്കുന്നത് ബീറ്റിൽസാണ് ലെപ്റ്റിഡോപ്റ്ററ മോത്തൻ ബട്ടർഫ്ലൈസ് ആണ് ഡെപ്റ്ററ എന്ന് ഉദ്ദേശിക്കുന്നത് ഈച്ചയും കൊതുകുകളും ഉൾപ്പെടുന്ന ഓർഡറാണ് ഇൻസെക്റ്റ് ഓർഡർ ഇവ ഏറ്റവും കൂടുതൽ ഉണ്ട് ഇവയുടെ വവാലുകളുടെ ഭക്ഷണത്തിൽ എന്നത് നമുക്ക് ഇവ എത്രമാത്രം കീട നിയന്ത്രണത്തിൽ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഈസ്റ്റേൺ റെഡ് ബാറ്റ് ലൈസിസ് ബറാലിസ് നടത്തിയ നടത്തിയ മോൽക്യുലാർ പഠനത്തിൽ അവിടെ കാഷ്ടത്ത് നിന്നും നൂറ്റി ഇരുപത്തിയേഴ് സ്പീഷ്യസ് ഷഡ്പദങ്ങളെ കണ്ടെത്തി പ്രധാനമായിട്ടും കാഷത്തിൽ പഠനം നടത്തുന്നത് കാഷത്തിൽ നിന്നും വേർതിരിച്ചെടുത്ത ഷഡ്പദങ്ങളുടെ ഭാഗങ്ങളെ ഏത് ഷഡ്പദങ്ങളാണെന്ന് മൈക്രോസ്കോപ്പിലൂടെ നോക്കി മനസ്സിലാക്കിയാണ് എന്നാൽ ഈ പഠനത്തിൽ ലഭിച്ച കാഷ്ടങ്ങളിൽ നിന്നും എടുത്ത ഇൻസെക്റ്റുകളുടെ അവശിഷ്ടങ്ങളെ അവശിഷ്ടങ്ങളുടെ ഡി എൻ എ ിഫൈ ചെയ്യും വെറുതിരിച്ചെടുത്ത് അത് ഏത് സ്പീഷീസിന്റെ ഡി എൻ എ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു ഇതിലൂടെ ഇവർക്ക് നൂറ്റി ഇരുപത്തിയേഴ് സ്പീഷീസ് ഷഡ്പഥങ്ങളെ ഈ വവാലുകൾ കഴിക്കുന്നതായി കണ്ടെത്തുവാൻ സാധിച്ചു ഇവയിൽ ഭൂരിഭാഗവും പ്രധാനപ്പെട്ട കൃഷിയെ ബാധിക്കുന്ന കീടങ്ങൾ ആയിരുന്നു എന്ന് മാനസിലാക്കി വലിയ കൂട്ടങ്ങളായി കാണപ്പെടുന്ന വവോലുകൾക്ക് വലിയ അളവിൽ കീടനിയന്ത്രണം നടത്താൻ സാധിക്കുന്നു ഇതിന് ഉത്തമ ഉദാഹരണമാണ് മെക്സിക്കൻ ഫ്രീ ടെയിൽ ബാറ്റ്സ് ചില ഓവാലുകൾ ഒറ്റയായി ഏകാന്തമായി നിൽക്കുമ്പോൾ ചില ഓവാലുകൾ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ കാണപ്പെടുന്നു എന്നാൽ മെക്സിക്കൻ ഫ്രീടെയിൽ ബാറ്റ്സ് പോലെയുള്ള ഒവാലുകൾ ദശലക്ഷക്കണക്കിന് കൂട്ടങ്ങളായാണ് കാണപ്പെടുന്നത് മെക്സിക്കോയിൽ നിന്നും യു എസ് എയിലേക്ക് ദേശാടനം നടത്തുന്ന ഇവ അവിടെ അനവധി മെറ്റേണിറ്റി കോളനികൾ പ്രത്യുൽപാദനത്തിന് വേണ്ടി ഉണ്ടാക്കുന്നു ഇവയുടെ ദേശാടനം കാലാവസ്ഥ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന റഡാറുകൾ പോലും ഡിറ്റക്ട് ചെയ്യുന്നതായി പറയപ്പെടുന്നു വിറ്റക്കർ ആയിരത്തി തൊള്ളായിരത്തി നടത്തിയ ഈ പഠനത്തിൽ ഇവ പന്ത്രണ്ട് ഓർഡറുകളിലും മുപ്പത്തഞ്ച് കുടുംബങ്ങളിലുമായി ഉൾപ്പെടുന്ന അനവധി ഷഡ്പഥങ്ങളെ ഭക്ഷിക്കുന്നതായി കണ്ടെത്തി കുൻസ് എന്ന ശാസ്ത്രജ്ഞൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നടത്തിയ ഒരു പഠനത്തിൽ മുലയൂട്ടുന്ന ഒരു മെക്സിക്കൻ ഫ്രീടെയിൽ വവ്വാൽ ഒരു രാത്രി അതിൻ്റെ ശരീരഭാരത്തിൻ്റെ എഴുപത് ശതമാനം വരെ ഷഡ്പഥങ്ങളെ ഭക്ഷിക്കുന്നതായി കണ്ടെത്തി കൂടുതൽ കാര്യക്ഷമമായി കഴിക്കാൻ ഇവ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഒഴിവാക്കുന്നതായും കണ്ടെത്തി ഇത്തരത്തിൽ ഒരു ദശലക്ഷം വവ്വാലുകൾ ഉൾപ്പെടുന്ന ഒരു മറ്റേണിറ്റി കോളനിയിലെ മെക്സിക്കൻ ഫ്രീടെയിൽ വവ്വാലുകൾക്ക് ഒരു ദിവസം നാലായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം അതായത് നാല് പോയിൻറ്റ് രണ്ട് മെട്രിക് ടൺ ഷഡ്പഥങ്ങളെ ഭക്ഷിക്കാൻ കഴിയുന്നതായും കണ്ടെത്തി ഒരു വവ്വാലിൻ്റെ ഭാരം പന്ത്രണ്ട് ഗ്രാം എന്ന് കണക്ക് കൂട്ടുമ്പോൾ മെക്സിക്കൻ ഫ്രീ ടെയിൽ ബാറ്റിൻ്റെ ആവറേജ് വെയ്റ്റ് പന്ത്രണ്ട് ഗ്രാം എന്ന് കണക്കാക്കുമ്പോൾ അതിൻ്റെ എഴുപത് ശതമാനം വരെ കഴിക്കുന്നത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നാലായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം വരെ ഷുഡ്പഥങ്ങളെ കഴിക്കാൻ കഴിയുന്നു എന്ന് പറയാൻ പറ്റുന്നത് നാലായിരത്തി ഇരുന്നൂറ് കിലോയിൽ എത്രമാത്രം ഇൻസെക്റ്റുകൾ ഉണ്ട് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന ഒരു പഠനത്തിൽ നോർത്തേൺ ലോങ് യഡ് ബാറ്റ്സ് വവ്വാലുകളെയും ക്യൂലക്സ് കൊതുകുകളെയും ഒരുമിച്ച് കൊണ്ടുവന്നപ്പോൾ കൊതുകുകളുടെ എണ്ണം വളരെ കുറയുന്നതായും വവ്വാലിൻ്റെ അഭാവത്തിൽ കൊതുകുകളുടെ എണ്ണം വളരെ കൂടുന്നതായും കണ്ടെത്തി ഈ പഠനത്തിൻ്റെ ഭാഗമായി വവ്വാലുകളെയും കൊതുകുകളെയും ഒരുമിച്ചുള്ള എൻഗ്ലോഷേഴ്സ് കൊതുകുകൾ മാത്രമുള്ള എൻഗ്ലോഷേഴ്സ് എൻക്ലോഷ്സ് ഇല്ലാതെ വവാലുകളും കൊതുകുകളും ഒരുമിച്ച് വയ്ക്കുകയും ചെയ്തു ഇങ്ങനെ മൂന്ന് മൂന്നവസ്ഥയിലെയും കൊതുകുകളുടെ എണ്ണം കമ്പെയർ ചെയ്താണ് വവാലുകളുടെ സാമീപ്യം കൊതുകുകളിലെ വളരെ വലിയ തോതിൽ കുറയ്ക്കുന്നുവെന്ന് കണ്ടെത്തിയത് വവാലുകൾ കൊതുകുകളിലെ ഭക്ഷിക്കുന്നതിലൂടെ അവരുടെ എണ്ണം നേരിട്ട് കുറയ്ക്കുന്നതായി ഈ പഠനം വ്യക്തമാക്കുന്നു വവ്വാലുകൾ പുറപ്പെടുവിക്കുന്ന ഉയർന്ന ആവൃത്തിയുള്ള ശബ്ദം മൂലം വവ്വാലുകളുടെ സാമീപ്യം തിരിച്ചറിഞ്ഞ് കീടങ്ങൾ പ്രത്യുൽപാദന തോത് കുറയ്ക്കുന്നതായും പഠനങ്ങൾ തെളിയിക്കുന്നു ഇതിനെയാണ് ട്രേറ്റ് മീഡിയേറ്റഡ് എഫക്ട്സ് എന്ന് പറയുന്നത് അതായത് വവ്വാലുകൾ നേരിട്ട് ഭക്ഷണം ആക്കാതെ തന്നെ ഷഡ്പദങ്ങളുടെ എണ്ണം കുറയുന്നു വവ്വാലുകളുടെ സാമീപ്യത്തിൽ ഇവയുടെ ലാർവകളുടെ എണ്ണം കുറയുക വലിപ്പവും കുറയുക ഇണചേരലിൻ്റെ എണ്ണവും ദൈർഘ്യവും കുറയുക ബീജങ്ങളുടെ എണ്ണം കുറയുക ഫിറമോൺ ഉൽപ്പാദനം കുറയുക ഇണചേരുന്ന സ്വഭാവം കുറയുക തുടങ്ങിയ സംഭവിക്കുന്നതായും പഠനങ്ങളിൽ തെളിയിക്കുന്നു ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹൈ ഫ്രീക്വൻസിയുള്ള ശബ്ദങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾ ഇൻസെക്റ്റുകളെ അകറ്റി നിർത്തുന്നു എന്ന് പറയുന്നത് അടുത്തതായുള്ള അവസാവ്യവസ്ഥ സേവനമാണ് പോളിനേഷൻ അഥവാ പരാഗണം പരാഗണം നടത്തുന്നതിൽ വവ്വാലുകൾ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു കയറപ്റോഫിലി എന്നാണ് വവ്വാലുകൾ നടത്തുന്ന പരാഗണം അറിയപ്പെടുന്നത് പൂക്കളിൽ നിന്നും തേൻ കുടിക്കുന്ന നെക്ടാറിവറസ് ആയ വവ്വാലുകളാണ് പ്രധാനമായും പരാഗണം നടത്തുന്നത് ഉദാഹരണം ലെപ്റ്റോനിക്ടറിസ് ജർബാബിനെ മരുഭൂമികളിൽ കാണപ്പെടുന്ന ഒരു സ്പീഷീസ് ആണത് ചില ഷഡ്പഥ വവ്വാലുകളും പരാഗണം നടത്തുന്നുണ്ട് പ്രധാനമായും പോഷകങ്ങളുടെ ലഭ്യത കൂട്ടാനും തേൻ ലഭ്യത ഉപയോഗപ്പെടുത്താനുമായാണ് ഷഡ്പഥ വവ്വാലുകൾ തേൻ കുടിക്കാൻ പൂക്കളെ സമീപിക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ് ആൻഡ്രസോസ് പലിഡസ് എന്ന വവ്വാൽ ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്നാൽ ഷട്ടപ്പധോജികളായ വവ്വാലുകൾക്ക് തേൻ കുടിക്കാനുള്ള സവിശേഷതകൾ ഇല്ലാത്തതിനാൽ ഇവർ പൂക്കളെ അപ്രോച്ച് ചെയ്യുമ്പോൾ പൂക്കളിൽ നിന്ന് ഇവരുടെ ദേഹത്ത് പറ്റുന്ന പൂമ്പൊടികളുടെ എണ്ണം തേൻ കുടിക്കുന്ന വവാലുകളെക്കാൾ കൂടുതലായിരിക്കും അതായത് പൊള്ളൽ ലോഡ് വളരെ കൂടുതലായിരിക്കും ഇത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പരാഗണം നടത്തുവാൻ ഇത്തരം വവ്വാലുകളെ സഹായിക്കുന്നു അടുത്തൊരു പ്രധാനപ്പെട്ട ആവാസവ്യവസ്ഥ സേവനമാണ് ബാറ്റ് ഗുവാനോ ഫെർട്ടിലൈസർ അഥവാ വവ്വാലിൻ്റെ കാഷ്ടവളം വവ്വാലുകളുടെ കാഷ്ടം നൈട്രജൻ ഫോസ്ഫറസ് എന്നിവയുടെ നല്ലൊരു സ്രോതസ്സാണ് പ്രകാശം എത്താത്ത ഗുഹ ആവാസ വ്യവസ്ഥയിൽ പോഷകങ്ങൾ എത്തിക്കുന്നതിൽ വവ്വാൽ കാഷ്ടം പ്രധാനം ഉപയോഗിക്കുന്നു പ്രകാശം എത്താത്തതിനാൽ പ്രകാശ സംശ്ലേഷണം ഇത്തരം ഗുഹ ആവാസ വ്യവസ്ഥയിൽ നടക്കില്ല സമയങ്ങളിൽ എനർജി സോഴ്സ് ആയിട്ട് ഇവരെ സഹായിക്കുന്നത് പുറത്തുനിന്ന് പറന്ന് ഇരതേടി പറന്നെത്തുന്ന വവാലുകൾ ഇവിടെ ഇടുന്ന കാഷ്ടമാണ് വവാലുകൾ പറക്കുന്നതിനിടയിൽ കാഷ്ടിക്കുകയും മൂത്രമൊഴിക്കുകയും ചെയ്യുന്നു പോഷകങ്ങളുടെ പുനർവിന്യാസിനെ ഇത് സഹായിക്കുന്നു വവ്വാൽ കാഷ്ടവളങ്ങൾക്ക് വിപണിയിൽ വലിയ മൂല്യമുണ്ട് പല ഓൺലൈൻ സെല്ലർ പ്ലാറ്റ്ഫോമുകളിലും വവ്വാൽ കാഷ്ടങ്ങൾ വലിയ വിലയ്ക്ക് വിൽക്കാൻ വെച്ചിട്ടുണ്ട് ആമസോൺ തുടങ്ങിയ ചില പല പ്ലാറ്റ്ഫോമുകളിലും വവ്വാൽ കാഷ്ടം വിൽക്കാൻ വെച്ചിട്ടുണ്ട് പല രാജ്യങ്ങളിലും ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രണ്ടായിരം രൂപ വരെ ഒരു കിലോഗ്രാം വളത്തിന് വിലയുണ്ട് കൂടാതെ ഇത്തരം വവ്വാലുകൾ ഇത്തരം കാഷ്ടങ്ങൾ വവ്വാൽ കാഷ്ടങ്ങൾ ശേഖരിക്കാനും പ്രോസസ്സ് ചെയ്യാനുള്ള മെഷീനുകളും വിപണിയിൽ ലഭ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവാസവ്യവസ്ഥ സേവനമാണ് മെഡിസിൻ അഥവാ മരുന്നുകൾ വവാലുകളുടെ പല ഭാഗങ്ങളും പല പരമ്പരാഗത മരുന്നുകളിലും ട്രഡീഷണൽ മെഡിസിനിലും ചേർക്കുന്നു ഇതുകൂടായുള്ള കൂടാതെയുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് വാമ്പർ ബാറ്റ്സ് അതായത് രക്തം കുടിക്കുന്ന വവാലുകളിൽ നിന്നും ശേഖരിക്കുന്ന സലവെറി പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഡെസ്മോഡസ്ട്രോട്ടിൻഡസ് സെലൈവറി പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്നത് സ്ട്രോക്ക് ചികിത്സയ്ക്ക് ബ്ലഡ് ക്ലോട്ട് നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ഡെസ്മോപ് ക്ലീസ് എന്ന ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇത്തരം അസുഖങ്ങൾ സ്ട്രോക്ക് വന്നതിന് ശേഷവും ഇവയെ ഇവയ്ക്ക് മരുന്നായി ഉപയോഗിക്കാൻ കഴിയുന്നു എന്നതാണ് മറ്റൊരു ആവാസ വ്യവസ്ഥ സേവനമാണ് റിക്രിഷൻ ഓർ എയ്സെറ്റിക് കൾച്ചറൽ ബെനിഫിറ്റ്സ് ചൈന മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ വവ്വാലുകൾ സുബ സൂചകമായിട്ടാണ് അറിയപ്പെടുന്നത് ഒരു നല്ല ലക്ഷണമായിട്ടാണ് വവ്വാലുകളെ കൺസിഡർ ചെയ്യുന്നത് പെറുവിൽ കർഷകർ മികച്ച വിളവെടുപ്പിന് വേണ്ടി വവ്വാലുകളെ ആരാധിക്കുന്നു പല രാജ്യങ്ങളിലും വവ്വാലുകളുടെ വലിയ ഗുഹാ കോളങ്ങൾ സന്ദർശിക്കുന്നത് വിനോദമാണ് വലിയ കോളനികളിലൂടെ നടന്ന് വവാലുകളെ പകൽ സമയത്തും അതേപോലെ രാത്രി കേവ് വാച്ചും ഇത്തരം സ്ഥലങ്ങളിൽ ടൂറിസത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കപ്പെടുന്നു ബാറ്റ് മാവ് സോണാർ തുടങ്ങിയ സാങ്കേതികവിദ്യകൾക്കുള്ള പ്രചോദനവും വവാലുകളുടെ ഇക്കോ ലൊക്കേഷനാണ് സിനിമകൾ കാർട്ടൂണുകൾ കഥകൾ തുടങ്ങിയവയിലെ പല കഥാപാത്രങ്ങളും ഉൽപ്പന്നങ്ങളുടെ ലോഗോ തുടങ്ങിയവയിലും വവാലുകളുടെ പ്രാതിനിധ്യമുണ്ട് ഇതെല്ലാം തന്നെ വവാലുകളുടെ സാംസ്കാരിക നേട്ടങ്ങളെ പരിഗണിക്കാം അടുത്തതായി വവ്വാലുകളുടെ സംരക്ഷണവും പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം വവ്വാലുകളെ പറ്റി പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ജീവികളാണ് വവ്വാലുകൾ പ്രധാനമായും ആക്രമിക്കുന്ന അപകടകാരികളായ ജീവികളാണ് എന്നുള്ളതാണ് ഒരു പ്രധാന തെറ്റിദ്ധാരണ വവ്വാലുകൾ തീരെ ആക്രമിക്കാത്ത ജീവികൾ ആണെന്നുള്ളതാണ് യാഥാർത്ഥ്യം രാത്രിയുടെയും മരണത്തിൻ്റെയും ചിഹ്നങ്ങളായി അറിയപ്പെടുന്നു ദുരാചാരങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നു പല സ്ഥലങ്ങളിലും മുടി വളരുവാനും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും മെഡിസിൻ എന്നുള്ള രീതിയിലും വവ്വാലുകളെ കഴിക്കുന്നു ഇതൊന്നും തന്നെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതല്ല അതേപോലെ രക്തം കുടിക്കുന്ന അപകടകാരികളായ ജീവികൾ ആണ് വവ്വാലുകൾ എന്നൊരു ധാരണയുണ്ട് എന്നാൽ ഇന്ത്യയിൽ ഇത്തരം വവ്വാലുകൾ കാണപ്പെടുന്നില്ല കാണപ്പെടുന്ന വവ്വാലുകളാകട്ടെ തെക്കേ അമേരിക്കയിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ ഏകദേശം അഞ്ച് ഗ്രാം മാത്രം ഭാരമുള്ള ചെറിയ വവ്വാലാണ് ഡെസ്മോഡസ് റോട്ടൻഡസ് എന്നറിയപ്പെടുന്ന വാംപെയർ ബാച്ച് പ്രധാനമായും മൃഗങ്ങളുടെ രക്തം മാത്രം കുടിക്കുന്നു വഴിയോരത്ത് രാത്രി കാലങ്ങളിൽ കിടക്കുന്നവരുടെ മനുഷ്യന്മാരുടെ രക്തം കുടിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ മരണകരമായ രീതിയിലുള്ള വലിയ തോതിലുള്ള രക്തം കുടിക്കുന്ന ഒരു ജീവിയല്ല വാംബെയർ ബാച്ച് വവ്വാലുകൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ് ഹാബിറ്റാറ്റ് ലോസ് അഥവാ ആവാസ വ്യവസ്ഥ ശോഷണം ആവാസവ്യവസ്ഥ പ്രധാനമായും വനനശീകരണം നഗരോത്കരണം തുടങ്ങിയുടെ ഭാഗമായിട്ടുള്ള വവ്വാലുകളുടെ ഹാബിറ്റാറ്റ് ലോസ് ഇവയുടെ എണ്ണം വളരെ വലിയ തോതിൽ കുറയ്ക്കുന്നുണ്ട് കാലാവസ്ഥ വ്യതിയാനം പല വവ്വാലുകളെയും ആവാസ വ്യവസ്ഥയിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറുവാൻ പ്രേരിപ്പിക്കുന്നുണ്ട് പ്രതികൂലമായ സാഹചര്യങ്ങൾ വവ്വാലുകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുന്നു മറ്റൊന്നാണ് ബുഷ്മീറ്റിന് വേണ്ടിയുള്ള ഹണ്ടി അതായത് ഇറച്ചിക്ക് വേണ്ടിയുള്ള വേട്ടയാട് വൻതോതിലാണ് ഇറച്ചിക്ക് വേണ്ടിയുള്ള വേട്ടയാടുകൾ നടക്കുന്നത് ഇന്ത്യയിലും കേരളത്തിലുമെല്ലാം തന്നെ ഇവ വൻതോതിൽ ഇറച്ചിക്ക് വേണ്ടി വേട്ടയാടപ്പെടുന്നുണ്ട് മറ്റൊന്ന് വവ്വാലുകൾ വവ്വാലുകളുടെ റൂസ്റ്റുകൾക്കുള്ള താമസ സ്ഥലങ്ങൾക്കുള്ള ഡിസ്റ്റർബൻസ് ശല്യങ്ങളാണ് നാട്ടിൻ പ്രദേശത്ത് താമസിക്കുന്ന വവ്വാലുകൾ വലിയ തോതിൽ ഡിസ്റ്റർബൻസ് നേരിടുന്നുണ്ട് പ്രത്യേകിച്ചും രോഗങ്ങൾ പടർത്തുന്നു എന്നുള്ള ഒരു പ്രതിച്ഛായ വന്നതോടുകൂടി വവ്വാലുകൾ വൻതോതിൽ ആട്ടി ഓടിക്കപ്പെടുന്നുണ്ട് മറ്റൊന്ന് ആവാസവ്യവസ്ഥ ശോഷണത്തിൻ്റെ ഭാഗമായി വരുന്ന കുറഞ്ഞ ഭക്ഷ്യലഭ്യത വവ്വാലുകളുടെ എണ്ണം കുറയ്ക്കുന്നു പല വവ്വാലുകളും വന്യജീവി സംരക്ഷണ നിയ നിയമത്തിൻ്റെ അഞ്ചാമത്തെ ഷെഡ്യൂളിൽ ധർമ്മികളുടെ കൂട്ടത്തിലായതിനാൽ അവർക്ക് ഉയർന്ന സംരക്ഷണ പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇത്രയുമാണ് വവാലുകളെക്കുറിച്ച് ഇന്ന് നമുക്ക് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വവാലുകളെക്കുറിച്ചുള്ള എൻ്റെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഉപാലികളെക്കുറിച്ചുള്ള ഒരു നല്ല അവബോധം നിങ്ങളെല്ലാവരും ഉണ്ടായി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു